ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു കാലത്ത് ചുമ, കഫക്കെട്ടും ഒക്കെ എപ്പോഴും ഉണ്ടാവില്ല. എത്ര ആയാലും മരുന്ന് കുടിച്ചാലും പിന്നെയും വരും, അങ്ങനെ ഒക്കെയാണല്ലോ. അപ്പോൾ ഞാൻ, എനിക്കൊരു ചുമ വന്നപ്പോൾ ഞാനിക്കൊരു മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആടലോടെ കണ്ടെടുത്തിട്ടുള്ളത്, ഇതൊക്കെ ഒന്ന് ഇല എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. നല്ലൊരു പൊടി ആടലോടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമല്ലിയാണ്. 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് ആദ്യം ഒന്ന് നന്നായി ഒന്ന് ഈ കല്ലുമട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ 3 കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. കാരണം അരയരുത് കേട്ടോ. ഇനി ഒക്കെ ചതച്ചെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ആടലോടെ കൂട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കട്ട. എന്നിട്ട് തീ കത്തിക്ക ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ട. പിന്നെ വിസിൽ വരരുത് കേട്ടോ. വിസിൽ വരുന്നതിൻ്റെ മുന്നേ തീ ഓഫ് ആക്കി കൊടുക്കട്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആവിയൊക്കെ വന്നതിന് ശേഷം തീയൊക്കെ ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഞാൻ ഇതട്ടാ ഇനി ഇതിന് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. ഇതട്ടാ പിന്നെ ഞാനിത് എനിക്ക് ചുമ വന്നപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനം കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 ടീസ്പൂണ് പഞ്ചസാര എടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ആടലോടകത്തിൻ്റെയൊക്കെ ആ നീര് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ നല്ല മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഇത് ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കൈയായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ കുടിച്ചത് 2 ടീസ്പൂണ് 3 നേരമായിട്ടാണ് കേട്ടോ കുടിച്ചത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണ് കൊടുക്കട്ടോ. അത് 2-3 നേരം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനം കിട്ടി. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാലത്ത് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഇത് കയ്പ്പില്ല കേട്ടോ. പഞ്ചസാരയും തേനൊക്കെ കൂട്ടിയപ്പോൾ ഈ ആടലോടകം ഭയങ്കര നല്ല കയ്പ്പാണല്ലോ. ഈ ആടലോടകത്തിൻ്റെ നീരൊറ്റയ്ക്ക് നമ്മൾ കഴിക്കുമല്ലോ. പിന്നെ നല്ല കയ്പ്പും ഉണ്ടാവും. പിന്നെ ആടലോടകം അരച്ചിട്ട് അത് മുട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് ഉപ്പിടാതെ ആംലേറ്റ് അടിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പകുതി നീരെടുത്തത് ഒന്ന് ഗ്ലാസ് കൊഴിച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. പഞ്ചസാരമൊക്കെ നല്ല മിക്സ് ആവണത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ചണ്ടിയാണ്. എന്നിട്ട് ഇനി ബാക്കിയുള്ള ബാക്കിയുള്ള നീരും കൂടി ഞാൻ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല മിക്സ് ആയതിൻ്റെ ശേഷം അയക്കാൻ ഒഴിച്ച് കൊടുക്കട്ടെ. ആദ്യം തന്നെ നിറയെ ആണ്ട് ഒഴിച്ച് കൊടുത്താൽ പോയിച്ചിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ടാണ്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒഴിച്ച് നല്ല മിക്സ് ആക്കി എടുക്കട്ടെ കേട്ടോ. നമ്മൾ മെഡിക്കൽ സ്റ്റോറ് ഇംഗ്ലീഷ് മരുന്ന് പിന്നെ നമ്മളൊക്കെ കുടിക്കണക്കായി അത് കുടിക്കും. എല്ലായിടത്തും ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ എത്ര മരുന്ന് കുടിച്ചാലും അത് കുടിക്കും, പിന്നെയും വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്കും വലിയ കുഴപ്പമില്ല, സമാധാനവും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മരുന്നൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.